Hello, welcome to LearnWise. This is me, Hiba, your macroeconomics faculty in LearnWise. So, നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മാക്രോ എക്കണോമിക് അനാലിസിസ് എന്നുള്ള ഈ ഒരു പേപ്പറിന് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാനുള്ളതാണ്. അപ്പം ആദ്യം തന്നെ ഈ ഒരു പേപ്പറിന്റെ കോഡ് MEC 102 എന്നുള്ളതാണ്, നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കൂടുതൽ എന്താണ് പഠിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു സത്യത്തിൽ പഠിക്കുകയല്ല, നമ്മൾ മനസ്സിലാക്കാണ് എന്തൊക്കെയാണ് ഇതിൽ വരുന്ന കൺസെപ്റ്റുകൾ, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു മാക്രോ എക്കണോമിക് അനാലിസിസ് എന്നുള്ള പേപ്പറിൽ പഠിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡീപ്പായിട്ടുള്ള ഡിസ്കഷനിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ മാത്രമാണ് പോവുക. അപ്പോൾ എന്താണ് മാക്രോ എക്കണോമിക്സ്? നമ്മൾ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും, എക്കണോമിക്സിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സുകളാണ് മൈക്രോയും മാക്രോയും. ഇതിൽ മൈക്രോ, അതിൻ്റെ പേര് പോലെ തന്നെ, മൈക്രോ ലെവലിലുള്ള, അതായത് എക്കോണമിയിൽ മൈക്രോ ലെവൽ എന്ന് പറയുമ്പോൾ ഒരു എക്കോണമിയുടെ മൈക്രോ ലെവലിൽ വരുന്ന സമയത്ത് അത് അവിടുത്തെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഒരു ഫേം, അതിൻ്റെ എക്കണോമിക് ബിഹേവിയറിനെ പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമിക്സ്. എന്നാൽ മാക്രോ എക്കണോമിക്സ് എന്നുള്ളത് എക്കോണമി ആസ് എ ഹോൾ, അതായത് മാക്രോ കൺസെപ്റ്റ്, എക്കോണമി ആസ് എ ഹോൾ, അതിൻ്റെ ബിഹേവിയർ, അഗ്രിഗേറ്റ് ആയിട്ടുള്ള ബിഹേവിയറിനെ പഠിക്കുന്നതാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാക്രോ എക്കണോമിക്സ് എന്നുള്ളൊരു പേപ്പർ നിങ്ങൾ UGയിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ PGയിലും നമ്മൾ സെയിം പേപ്പറിൽ പഠിക്കുന്നത് UGയിൽ പഠിച്ചിട്ടുള്ള പല കൺസെപ്റ്റുകളുടെയും അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ പല കാര്യങ്ങളും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ UGയിൽ പഠിച്ചിട്ടുള്ള പേരുകളൊക്കെ നമുക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിൻ്റെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പേപ്പർ കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സാണ്. നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം എന്നുള്ള ഇഗ്നോവിൻ്റെ ഒബ്ജക്റ്റീവുകളാണ്. അതിൽ ഒന്ന്, തിയററ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ്, മാക്രോ എക്കണോമിക്സിൽ നടന്നിട്ടുള്ള തിയററ്റിക്കൽ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് സ്റ്റുഡൻസിന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മാക്രോ എക്കണോമിക്സിൽ ഡിഫറെൻ്റ് സ്കൂൾ ഓഫ് തോട്ടുകളുണ്ട്, അതായത് ഓരോ കാലഘട്ടത്തിലും അതിനനുസരിച്ച് വന്നിട്ടുള്ള എക്കണോമിക്സ് തോട്ടുകളുണ്ട്. ആ തോട്ടുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ കോൺട്രാസ്റ്റിനെ പഠിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. പിന്നീട് റിയൽ വേൾഡ് ഇഷ്യൂസിൽ മാക്രോ എക്കണോമിക്സ് തിയറി, അനലൈസിങ് റിയൽ വേൾഡ് ഇഷ്യൂസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ് തിയറി എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. അതേപോലെ അപ്ലൈ മാക്രോ എക്കണോമിക്സ് തിയറി ടു എംപിരിക്കൽ ഡാറ്റ. ഈ നാല് ഒബ്ജക്റ്റീവുകളാണ് ഈ ഒരു പേപ്പറിന് ഉള്ളത്. ഇതിൽ 7 ബ്ലോക്കുകളാണുള്ളത്. 7 ബ്ലോക്കുകളിലായിട്ട് 19 യൂണിറ്റുകളാണുള്ളത്. അപ്പോൾ ബ്ലോക്ക് 1, ട്രഡീഷണൽ അപ്രോച്ചസ് ടു മാക്രോ എക്കണോമിക്സ്. ബ്ലോക്ക് 2, എക്സ്പെക്ടേഷൻസ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ബ്ലോക്ക് 3, ഇന്റർ ടെമ്പോറൽ ഡിസിഷൻ മേക്കിംഗ്. ബ്ലോക്ക് 4, തിയറീസ് ഓഫ് ബിസിനസ് സൈക്കിൾ. ബ്ലോക്ക് 5, ലേബർ മാർക്കറ്റ്. ബ്ലോക്ക് 6, ഇഷ്യൂസ് ഇൻ മോണിറ്ററി പോളിസി. ബ്ലോക്ക് 7, ഫിസ്കൽ പോളിസി ആൻഡ് മാക്രോ എക്കണോമിക്സ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ബ്ലോക്കാണ് ട്രഡീഷണൽ അപ്രോച്ചസ് ടു മാക്രോ എക്കണോമിക്സ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ക്ലാസിക്കൽസ്, കെയ്നീഷ്യൻസ്, നിയോ ക്ലാസിക്കൽ, ഇതൊക്കെയാണ് ട്രഡീഷണൽ അപ്രോച്ചസ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് അപ്രോച്ചാണ് ക്ലാസിക്കൽ അപ്രോച്ച്. ക്ലാസിക്കൽ അപ്രോച്ചിനെ നമ്മൾ സപ്ലൈ സൈഡ് എക്കണോമിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഈ സപ്ലൈ സൈഡ് എക്കണോമിസ്റ്റുകളായിട്ടുള്ള ക്ലാസിക്കൽസ് അവരെങ്ങനെയാണ് എക്കോണമിയിലുള്ള എക്കോണമീനെ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ അവരുടെ തിയറികളാണ് നമ്മൾ ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ച് എന്നുള്ള യൂണിറ്റ് 1ലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ബേസിക് ഫീച്ചേഴ്സ്, അതേപോലെ അവരെങ്ങനെയാണ് ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെൻറ്റിനെയും ഡിറ്റർമൈൻ ചെയ്തത്, അവരുടെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി, പിന്നെ സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്, പിന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ ഡൈക്കോട്ടമി, ഈ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്.
രണ്ടാമത്തെ യൂണിറ്റ് കെയ്നീഷ്യൻ മോഡലാണ്. ഇപ്പൊ ക്ലാസിക്കൽസ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സ്കൂൾ ഓഫ് തോട്ടാണ് കെയ്നീഷ്യൻസ്. കെയ്നീഷ്യൻസിനെ നമ്മൾ ഡിമാൻഡ് സൈഡ് എക്കണോമിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ അവര് അവരുടെ കൺസംപ്ഷൻ ഫംഗ്ഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ, പിന്നെ അവരെങ്ങനെയാണ് ഔട്ട്പുട്ടിനെ ഡിറ്റർമൈൻ ചെയ്തത്, ഇതിലൊരു മൾട്ടിപ്ലയേഴ്സ് എന്നാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൾട്ടിപ്ലയേഴ്സിനെ, അതേപോലെ കെയ്നീഷ്യൻ ഇക്വിലിബ്രിയം, പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്, ലിക്വിഡിറ്റി പ്രിഫറൻസ്, ഇതേപോലെ ക്ലാസിക്കൽസ് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഒരു അപ്രോച്ചിൽ പറയുന്നത്, ലേസിയസ്റ്റ് ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള. എന്നാൽ കെയ്നീഷ്യൻസ് പറയുന്നത് ഗവൺമെന്റിന്റെ മാക്സിമം ഇന്റർവെൻഷനെയാണ്. അപ്പോൾ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ദ എക്കോണമി, ഇതൊക്കെയാണ് നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. തേർഡ് യൂണിറ്റ് നിയോ ക്ലാസിക്കൽ സിന്തസിസ് ആണ്. നിയോ ക്ലാസിക്കൽ സിന്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ന്യൂ കെയ്നീഷ്യൻസിന്റെയും അതേപോലെ ക്ലാസിക്കൽ എക്കണോമിക്സിന്റെയും ഒരു സിന്തസിസിനെയാണ് നിയോ ക്ലാസിക്കൽ സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു നമ്മൾ റിയൽ കൺസെപ്റ്റുകളും അതേപോലെ തന്നെ മോണിറ്ററി റിയൽ സെക്ടറും മോണിറ്ററി സെക്ടറും എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ റിയൽ സെക്ടർ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റും സേവിങ്ങും ആണ്. അതേപോലെ മോണിറ്ററി സെക്ടർ എന്ന് വെച്ചാൽ മണി സപ്ലൈയും മണി ഡിമാൻഡും ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഇവരുടെ ഒരു ഇക്വിലിബ്രിയവും അതേപോലെ സൈമൾട്ടേനിയസ് ഇക്വിലിബ്രിയം ഓഫ് റിയൽ ആൻഡ് മോണിറ്ററി സെക്ടേഴ്സ്, ഇതും അതേപോലെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ, ഈ കാര്യങ്ങളാണ് നമ്മൾ, ഈ കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് ത്രീയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അടുത്ത യൂണിറ്റ് ആണ് ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് ക്ലോസ്ഡ് എക്കോണമിയിലാണ്. ക്ലോസ്ഡ് എക്കോണമി എന്ന് വെച്ചാൽ അവിടെ ഫോറിൻ ട്രേഡ് നടക്കുന്നില്ല, ഫോറിൻ ട്രേഡ് ആബ്സെന്റ് ആണ്. പക്ഷെ ഓപ്പൺ എക്കോണമി എന്ന് പറഞ്ഞാൽ അവിടെ ഫോറിൻ ട്രേഡ് നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളൊരു എക്കോണമിയില് അത് അവിടെ ഉണ്ടാവുന്ന നാഷണൽ ഇൻകം ഐഡന്റിറ്റി, നാഷണൽ ഇൻകം അതായത് GDP GNP കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നാഷണൽ ഇൻകം ഐഡന്റിറ്റി ഒരു ഓപ്പൺ എക്കോണമിയിൽ എങ്ങനെയാണ് കണ്ടെത്തുക, അതേപോലെ ഇവിടുത്തെ ബാലൻസ് ഓഫ് പേയ്മെന്റ് അക്കൗണ്ട്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ്, ഈ കൺസെപ്റ്റുകൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാം. യൂണിറ്റ് 5 ഈ ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സിന്റെ പാർട്ട് 2 ആണ്. ഇതില് നമ്മൾ ഓപ്പൺ എക്കോണമി ISLM മോഡലാണ് പഠിക്കുന്നത്. നേരത്തെ നമ്മൾ ക്ലോസ്ഡ് ആണ് പഠിച്ചത്, ഇവിടെ നമ്മൾ ഓപ്പൺ എക്കോണമി ISLM മോഡലാണ് പഠിക്കുന്നത്. പിന്നെ ഇക്വിലിബ്രിയം ഇൻ ഓപ്പൺ എക്കോണമി ISLM മോഡൽ, അതേപോലെ തന്നെ ഫ്ലെക്സിബിളും ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിലുമുള്ള മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസിനെ പറ്റിയിട്ടും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. ബ്ലോക്ക് 2 എന്നുള്ളത് എക്സ്പെക്ടേഷൻസ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ആണ്. ഇതിലെ ആദ്യത്തെ യൂണിറ്റ് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ഇത് നമ്മൾ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആണ്. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ പണപ്പെരുപ്പം, അതായത് ടൂ മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ് എന്ന് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയും. അതേപോലെ അൺഎംപ്ലോയ്മെന്റ് അതായത് തൊഴിലില്ലായ്മ. അപ്പൊ ഇവിടെ നമ്മൾ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഫിലിപ്സ് കർവ്, അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്, അതേപോലെ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഫിലിപ്സ് കർവ് അണ്ടർ അഡാപ്റ്റീവ് ആൻഡ് റാഷണൽ എക്സ്പെക്ടേഷൻസ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അടുത്ത യൂണിറ്റ് റാഷണൽ എക്സ്പെക്ടേഷൻസ് ആണ്. റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ നമ്മൾ റാഷണൽ എന്നുള്ളൊരു കൺസെപ്റ്റ് എക്കണോമിക്സിൽ നമ്മൾ യൂസ് ചെയ്യും, നമുക്ക് ഫെമിലിയർ ആണ്. അതായത് ഒരാൾക്ക് കിട്ടാവുന്ന എല്ലാ ഇൻഫർമേഷനും യൂസ് ചെയ്തുകൊണ്ട് അയാളൊരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ റാഷണൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ, ഈ ഒരു യൂണിറ്റിൽ നമ്മൾ അഗ്രിഗേറ്റ് സപ്ലൈ, അഗ്രിഗേറ്റ് മോഡൽ ആൻഡ് ദ നോൺ ന്യൂട്രാലിറ്റി ഓഫ് മണി, ദ ലൂക്കാസ് ക്രിറ്റിക്, പെർഫെക്ട് ഫോസൈറ്റ് ആൻഡ് ദ ന്യൂട്രാലിറ്റി ഓഫ് മണി, റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തസിസ്, ലൂക്കാസ് സപ്ലൈ ഫംഗ്ഷൻ, പോളിസി ഇൻ എഫക്റ്റീവ്നെസ് തിയറം, ഈ ഒരു കൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ബ്ലോക്ക് 3 ഇന്റർ ടെമ്പോറൽ ഡിസിഷൻ മേക്കിംഗ്. ഇതിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് കൺസംപ്ഷൻ ആൻഡ് അസറ്റ് പ്രൈസസ്. ഇതിൽ നമ്മൾ കുറച്ച് കൺസംപ്ഷൻ തിയറികളാണ് പഠിക്കുന്നത്. ഈ കൺസംപ്ഷൻ തിയറിയിൽ
കുറച്ച് ഡിഫറെന്റ് പീരീഡ് ഓഫ് ടൈം ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും. അതാണ് നമ്മൾ ഒരു ഇന്റർ ടെമ്പോറൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പാസ്റ്റും പ്രസന്റും വെച്ചിട്ട് അയാൾ ഫ്യൂച്ചറിലേക്ക് ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഒരു ഇന്റർ ടെമ്പോറൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്, പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ്, അതേപോലെ റാൻഡം വർക്ക് ഹൈപ്പോത്തസിസ്, അതേപോലെ തന്നെ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, ഈ കൺസെപ്റ്റുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അടുത്ത ചാപ്റ്റർ റാംസേ കാസ് ക്രൂഗ്മാൻസ് മോഡൽ. ഇത് ഒരു പുതിയ തിയറിയാണ്. അപ്പം ഈ ഒരു തിയറിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതേപോലെ കമ്പയർ ദ ഒപ്റ്റിമൽ ഗ്രോത്ത് പ്രോബ്ലം ഓഫ് ദ സെൻട്രൽ പ്ലാനർ ആൻഡ് ദാറ്റ് ഓഫ് ദ ഡീസെൻട്രലൈസ്ഡ് പെർഫെക്ട്ലി കോമ്പറ്റേറ്റീവ് ഇക്കോണമി. അതേപോലെ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ദ ഒപ്റ്റിമൽ ഗ്രോത്ത് ഫ്രെയിംവർക്ക് ആൻഡ് ദ കറസ്പോണ്ടിങ് കൺസെപ്റ്റ് ഓഫ് റിക്കാർഡിയൻ ഇക്വാലൻസ്. ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അടുത്ത യൂണിറ്റ് ആണ് ഓവർലാപ്പിംഗ് ജനറേഷൻ മോഡൽ. ജനറേഷൻസ് ഓവർലാപ്പ് ചെയ്യുക, ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഇക്കണോമിക് ഡിസിഷനെ അല്ലെങ്കിൽ വിച്ച് അനലൈസ് ഇക്കണോമിക് ഡിസിഷൻ അക്രോസ് ഡിഫറെന്റ് ജനറേഷൻ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ ഫോർ സേവിംഗ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിസ്കൽ പോളിസി. ഈ ഒരു കാര്യം ഇതാണ് ഓവർലാപ്പിംഗ് ജനറേഷൻസ് മോഡലില് അതിന്റെ ഒരു സ്ട്രക്ചർ ഓഫ് ദ മോഡൽ. ഡൈനാമിക് ഇൻഎഫിഷ്യൻസി ഇൻ ഓവർലാപ്പിംഗ് ജനറേഷൻ മോഡൽ, സോഷ്യൽ സെക്യൂരിറ്റി, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നാലാമത്തെ ബ്ലോക്കാണ് തിയറീസ് ഓഫ് ബിസിനസ് സൈക്കിൾ. ഇതിലെ ആദ്യത്തെ യൂണിറ്റ് ട്രഡീഷണൽ മോഡൽ ഓഫ് ബിസിനസ് സൈക്കിൾ എന്നുള്ളതാണ്. ബിസിനസ് സൈക്കിൾ എന്താണെന്ന് പറയാം. എക്കണോമിക്സിൽ ഉണ്ടാവുന്ന അല്ല ഇക്കോണമിയിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസിനെയാണ് നമ്മൾ ബിസിനസ് സൈക്കിൾ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് ഇക്കണോമിയില് ഇതിന്റെ ഫേസസ് അതായത് എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഉണ്ടാവും. അപ്പം ഈ സാധനം ഈ ഒരു ഫ്ലക്ച്വേഷൻസ് ഇക്കണോമിയിലുള്ള ജി ഡി പിനെയും ഇൻകത്തിനെയും എംപ്ലോയ്മെന്റിനെയും ഒക്കെ എഫക്ട് ചെയ്യും. ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതായത് ഫീച്ചേഴ്സ് അതിന്റെ ഫേസസ് ഓരോ ഇക്കണോമിയിലും ഓരോ ബിസിനസ് സൈക്കിളിന്റെയും ഫീച്ചേഴ്സിനെയും ഫേസസിനെയും നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ ട്രഡീഷണൽ അപ്രോച്ചസ് ആയിട്ടുള്ള കെയ്നീഷ്യൻസ്, സാമുവൽസൺ, പിന്നെ പൊളിറ്റിക്കൽ ബിസിനസ് സൈക്കിളിനെ പറ്റിയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. അതേപോലെ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ബിസിനസ് സൈക്കിൾ, ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. അടുത്ത യൂണിറ്റിന്റെ പേരാണ് റിയൽ ബിസിനസ് സൈക്കിൾ. അപ്പൊ ഇതില് റിയൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ബിസിനസ് സൈക്കിളിനെ എഫക്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ബിസിനസ് സൈക്കിളിലെ ചേഞ്ചസ് ഉണ്ടാക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ നമ്മൾ ന്യൂ ക്ലാസിക്കൽ വ്യൂ ഓൺ ബിസിനസ് സൈക്കിള്, റിയൽ ഫാക്ടേഴ്സ് വിഎസ് മോണിറ്ററി ഫാക്ടേഴ്സ്, എ ബേസ് ലൈൻ റിയൽ ബിസിനസ് സൈക്കിൾ മോഡൽ, ഇന്റർ ടെമ്പോറൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ലേബർ സപ്ലൈ, ഇമ്പാക്ട് ഓഫ് സപ്ലൈ ഷോക്ക് ടു ദ എക്കോണമി, ന്യൂ കെയ്നീഷ്യൻ വ്യൂ ഓൺ ബിസിനസ് സൈക്കിൾ. ഈ കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ബ്ലോക്ക് നമ്പർ 5 ലേബർ മാർക്കറ്റ്സ് ആണ്. ഇതിൽ ആദ്യത്തെ യൂണിറ്റ് നോമിനൽ ആൻഡ് റിയൽ റിജിഡിറ്റി ആണ്. നമ്മൾ ക്ലാസിക്കൽസിനെയും കെയ്നീഷ്യനെയും നമ്മൾ വ്യത്യസ്തം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്നുള്ളത് റിജിഡിറ്റി ആണ്, വേജ് റിജിഡിറ്റി ആണ്. ക്ലാസിക്കൽസ് വേജ് ഫ്ലെക്സിബിൾ ആണ്, അല്ലെങ്കിൽ മാറ്റാൻ കഴിയുന്നതാണ് എന്നാണ് പറയുന്നത്. എന്നാൽ കെയ്നീഷ്യൻസ് പറയുന്നത് വേജ് റിജിഡ് ആണ്. അപ്പൊ ഈ ഒരു പോയിന്റിലാണ് അവരുടെ ഡിഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ന്യൂ ക്ലാസിക്കൽ സ്കൂൾ വേഴ്സസ് ന്യൂ കെയ്നീഷ്യൻ സ്കൂൾസിനെയാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ നോമിനൽ റിജിഡിറ്റി, മെനു കോസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ്, റിയൽ റിജിഡിറ്റി, ന്യൂ കെയ്നീഷ്യൻ തിയറി ഓഫ് വേജ് റിജിഡിറ്റി, എഫിഷ്യൻസി വേജ് തിയറി, ഇൻസൈഡർ ഔട്ട്സൈഡർ മോഡൽ, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ മൂന്നാമത്തെ ബ്ലോക്ക് 5 മൂന്നാമത്തെ യൂണിറ്റ് ആണ് സെർസ് തിയറി ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. അപ്പം ട്രഡീഷണൽ അപ്രോച്ചസിൽ നിന്ന് വന്നിട്ടുള്ള ഫർദർ ആയിട്ടുള്ള
ഡെവലപ്മെന്റിനെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഫോക്കസ് ഓൺ ദ സെർച്ച് ആൻഡ് മാച്ചിങ് പ്രോസസ് ഇൻ ദ ലേബർ മാർക്കറ്റ് ആൻഡ് ഹൗ ഇറ്റ് ലീഡ്സ് ടു അൺഎംപ്ലോയ്മെന്റ്. അടുത്ത് ബ്ലോക്ക് 6, ഇഷ്യൂസ് ഇൻ മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി എന്ന് വെച്ചാൽ നമ്മൾ സെൻട്രൽ ബാങ്കുമായി കണക്ട് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സെൻട്രൽ ഇതിലെ ആദ്യത്തെ യൂണിറ്റ് സെൻട്രൽ ബാങ്ക്സ് ആൻഡ് ദ സപ്ലൈ ഓഫ് മണി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഡിസ്ക്രൈബ്സ് ദ റോൾ ഓഫ് സെൻട്രൽ ബാങ്ക് ഇൻ കൺട്രോളിങ് ദ മണി സപ്ലൈ ആൻഡ് ഇൻഫ്ലുവൻസിങ് മോണിറ്ററി കണ്ടീഷൻസ്. ഇതിലും മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ, മണി മൾട്ടിപ്ലയർ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. രണ്ടാമത്തെ യൂണിറ്റ് ആണ് കണ്ടക്ട് ഓഫ് മോണിറ്ററി പോളിസി. ഇവിടെ റിവ്യൂ ദ ടൂൾസ് ആൻഡ് സ്ട്രാറ്റജീസ് യൂസ്ഡ് ബൈ സെൻട്രൽ ബാങ്ക്സ് ടു ഇംപ്ലിമെന്റ് മോണിറ്ററി പോളിസി. ഇതിൽ മോണിറ്ററി പോളിസി ടൈപ്സ്, അവയുടെ ഗോൾസ്, ടാർഗറ്റുകൾ, അതേപോലെ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്, പിന്നെ ഇന്ത്യയിലെ മോണിറ്ററി പോളിസീസ്, അതേപോലെ ട്രാൻസ്മിഷൻ മെക്കാനിസം ഓഫ് മോണിറ്ററി പോളിസി, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അടുത്തത് ഇതിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് തിയറി ഓഫ് മോണിറ്ററി പോളിസി. ഇത് പ്രൊവൈഡ്സ് എ തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾ ആൻഡ് എഫക്ട് ഓഫ് മോണിറ്ററി പോളിസി. അടുത്തത് ബ്ലോക്ക് 7, ലാസ്റ്റ് ബ്ലോക്ക്, ഫിസിക്കൽ പോളിസി ആൻഡ് മൈക്രോ എക്കണോമിക്സ്. ഇതിലെ ആദ്യത്തെ യൂണിറ്റ് ഫിസിക്കൽ പോളിസിയാണ്. ഫിസിക്കൽ പോളിസി എന്ന് വെച്ചാൽ അതൊരു ഗവൺമെന്റിന്റെ പോളിസിയാണ്. അപ്പൊ ഇവിടെ എക്സാമിൻസ് ദ റോൾ ഓഫ് ഗവൺമെന്റ് സ്പെൻഡിങ് ആൻഡ് ടാക്സേഷൻ ഇൻ ഇൻഫ്ലുവൻസിങ് എക്കണോമിക് ആക്ടിവിറ്റി. ഇതിൽ ഗോൾസ്, ഓരോ ഫിസിക്കൽ പോളിസിയുടെ ഗോള്, അതേപോലെ തന്നെ ഡിസ്ക്രീഷണറി, നോൺ ഡിസ്ക്രീഷണറി, ഈ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഫിസിക്കൽ പോളിസിയാണുള്ളത്. ഇതിലെ ഡിസ്ക്രീഷണറി എന്ന് വെച്ചാൽ നമ്മൾ റിസഷനെ ക്യൂർ ചെയ്യാനും അതുപോലെ തന്നെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഡിസ്ക്രീഷണറി ഫിസിക്കൽ പോളിസി. പിന്നെ നോൺ ഡിസ്ക്രീഷണറി ആണ് ഇൻകം ടാക്സസും ട്രാൻസ്ഫർ പേയ്മെന്റും. ഇതിനെ പറ്റിയും അതുപോലെ തന്നെ ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അവസാനത്തെ യൂണിറ്റ്, യൂണിറ്റ് 19, ഫിസിക്കൽ സസ്റ്റൈനബിലിറ്റി. ഡിസ്കസ് ദ കണ്ടീഷൻസ് അണ്ടർ വിച്ച് ഫിസിക്കൽ പോളിസീസ് ആർ സസ്റ്റൈനബിൾ ആൻഡ് ദെയർ ലോങ് ടേം ഇമ്പാക്ട് ഓൺ ദ ഇക്കോണമി. ഇതിൽ നമ്മൾ ഗവൺമെന്റ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ആൻഡ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്, കറന്റ് വേഴ്സസ് ഫ്യൂച്ചർ ടാക്സസ്, ഡേഞ്ചർ ഓഫ് ഹൈ ഡെബ്റ്റ് മണി ഫിനാൻസ്, എഫക്ട് ഓഫ് എ ഡിക്രീസ് ഇൻ ബജറ്റ് ഡെഫിസിറ്റ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കൺസെപ്റ്റുകളെ, ടോപ്പിക്കുകളൊക്കെ ഒരു ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.